നമസ്കാരം കോൺഗ്രസിൻ്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് അതിലെ ഒരു നേതാവാണ് റിജിൽ മാക്കുറ്റി ഈ റിജിൽ മാക്കുറ്റിയെപ്പറ്റി ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും അദ്ദേഹം പലതവണ വിവാദത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വടക്കേന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ അവിടെ ഗോവത നിരോധന നിയമം പാസാക്കിയപ്പോൾ രാജ്യം മുഴുവൻ ഈ ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഒക്കെ അത് ബീഫ് നിരോധനമാകുന്ന തരത്തിൽ വളച്ചൊടിച്ചിട്ട് ഇവിടെ ചില ബീഫ് ഫെസ്റ്റിവലും അതിനോടനുബന്ധിച്ച് ചില സമരം സമരപരിപാടികളൊക്കെ അരങ്ങേറുകയുണ്ടായി അങ്ങനെ ഒരു ദിവസം പട്ടാപ്പകൽ നടു റോഡിൽ വെച്ച് ഒരു പശുക്കുട്ടിയെ കഴുത്തറുത്ത് ഉണ്ടായി ഈ റിജിൽ മാക്കുറ്റിയും സംഘവും പക്ഷേ അന്ന് തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി പിന്നീട് ആ സസ്പെൻഷൻ കാലാവധിയൊക്കെ കഴിഞ്ഞു അദ്ദേഹം വീണ്ടും സംഘടനയിലേക്ക് തിരിച്ചു വന്നു പിന്നീട് വീണ്ടും അദ്ദേഹം വിവാദത്തിൽപ്പെടുന്നത് ഈ കേരൽ കാലത്താണ് ഈ കേരലിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് സംബന്ധിച്ചേ പറ്റൂ മുൻ മുൻനിരയിലുണ്ടായിരുന്നു കേരളിന് അനുകൂലികൾ നടത്തിയ ഒരു സമ്മേളനത്തിലേക്ക് ഇദ്ദേഹം ഇടിച്ചു കയറി ചെല്ലുകയും ഡിങ്കോൾഫി അഥവാ ഡിവൈഎഫക്കാർ എന്നറിയപ്പെടുന്നവർ എല്ലാവരും കൂടെ ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കിടുകയും ചെയ്തു നമ്മളത് കണ്ടതാണ് സാധാരണപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ സാധാരണ മുണ്ടൊക്കെ കൊടുത്തുകൊണ്ടാണ് പോകുന്നത് അന്ന് എന്തായാലും കരുതിക്കൂട്ടി റിജിൽ മാക്കുറ്റി ജീൻസൊക്കെയാണ് ഇട്ടിരുന്നത് അതുകൊണ്ട് മുണ്ടില്ലാതെ ഓടേണ്ടിയൊന്നും വന്നില്ല അപ്പം ഇതാണ് റിജിൽ മാക്കുറ്റി എന്ന വ്യക്തി പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നൂറ് ശതമാനവും സത്യസന്ധമാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ രാജ്യസഭാ സീറ്റിനെ പറ്റി വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ടായിരുന്നു പക്ഷേ അവർ നിലവിൽ തന്നെ ആരൊക്കെയാണ് രാജ്യസഭയിലേക്ക് പോകേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ മറ്റു തർക്കമൊന്നുമില്ല പക്ഷേ അങ്ങനെയല്ല കോൺഗ്രസ്സിൽ കോൺഗ്രസിലെ മാടം മാടത്തിൻ്റെ മകൻ മകൾ മരുമകൻ അവരുടെയൊക്കെ ഇഷ്ടക്കാർക്ക് മാത്രമേ ആ സീറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ മരുമകൻ്റെ ഇഷ്ടക്കാരനായിട്ടുള്ള ഏതോ ഒരു ശ്രീനിവാസൻ്റെ പേരിങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നുള്ളൂ ഒപ്പം തന്നെ ഭയങ്കര ക്ഷമയൊക്കെയുള്ള ഷമാ മുഹമ്മദ് എന്ന മറ്റൊരു വ്യക്തി ഈ സീറ്റിന് വേണ്ടി നോക്കുന്നുള്ളൂ ഒരാളെ ഇഷ്ടമാണ് വീ ഡി വി ഡി സതീശന് മറ്റൊരാളെ ഇഷ്ടമാണ് അങ്ങനെ പലരുടെ പേരാണ് വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു വൈകാരിക പരിസരത്തിലാണ് റിജിൽ മാക്കുറ്റി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് അതിങ്ങനെയാണ് മണ്ണിൽ പണിയെടുക്കുകയും തല്ല് കിട്ടുകയും ചെയ്യുന്നവർക്ക് രാജ്യസഭാ സീറ്റ് പോയിട്ട് ഒരു പഞ്ചായത്ത് സീറ്റ് പോലും ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വേദനയാണ് അദ്ദേഹം പറഞ്ഞ സത്യമാണ് കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൂർ സീറ്റിലേക്ക് പരിഗണിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനും മറ്റൊരു മണ്ഡലത്തിലേക്ക് പരിഗണിച്ചെന്നും അപ്പോൾ ആ സുഹൃത്ത് പറയുന്നു ഞാൻ ഡൽഹിയിൽ പോകാൻ പോകുന്നു അവിടെ പോയിട്ട് ഹൈക്കമാൻഡിൻ്റെ ടീമിനെയൊക്കെ കാണുന്നു താങ്കൾ വരുന്നോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതായത് റിജിൽ മാക്കുറ്റി പറഞ്ഞു എനിക്ക് അർഹതയുള്ളതാണ് കിട്ടും എന്തായാലും ഞങ്ങൾ താങ്കൾ പോയിട്ട് വാ ഈ ഡൽഹി പോയി വന്ന ആൾക്ക് സീറ്റ് കിട്ടി ഡൽഹിയിൽ പോവാത്ത ആൾക്ക് സീറ്റ് കിട്ടിയില്ല നോക്കണേ കോൺഗ്രസ് രാഷ്ട്രീയം റിജിൽ മാക്കുറ്റി പറയുന്നത് ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് എന്നെപ്പറ്റി എന്തറിയാനാണ് ഞാൻ ഈ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ എൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രാദേശിക നേതാക്കളാണ് പറയേണ്ടത് അപ്പോൾ അപ്പോൾ അവരാണ് അവിടെ ബോധിപ്പിക്കേണ്ടത് എനിക്ക് സീറ്റ് വേണമോ വേണ്ടിയോ ഒന്നും അങ്ങനെ അർഹത ഉള്ളവർക്ക് ലഭിക്കാതെ അനർഹരാണെങ്കിൽ പോലും അവിടെ പോയി ഭഗതാവിൽ കണ്ട് ബോധിപ്പിച്ചാൽ മാത്രം സീറ്റ് കിട്ടുന്ന ഒരു പ്രവണത ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇതൊന്നും വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല അവിടെ പലപ്പോഴും സീറ്റ് ലഭിക്കുക ഇങ്ങനെ പണിയെടുക്കുന്നവർക്കോ തല്ല് കിട്ടുന്നവർക്കോ ആവണമെന്നില്ല ചുമ്മാതിരുന്നാലും സീറ്റ് കിട്ടും പക്ഷേ മാടത്തിൻ്റെയും മക്കളുടെയും മരുമവൻ്റെയൊക്കെ ഇഷ്ടക്കാരായിരിക്കണം അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കണം അവർക്ക് താല്പര്യമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ എറണാകുളത്തുള്ള ദീർഘകാലം എം പി മന്ത്രിയൊക്കെ ആയിട്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തി ഒരു മഹാവ്യക്തി ചെയ്ത പോലെ വല്ല തിരുതവറുത്തതോ അല്ലെങ്കിൽ പാലപ്പോ മുട്ടക്കറിയോ താറാവുറിയൊക്കെ ആയിട്ട് പോയി കണ്ട് അവരെ ഒന്ന് രസിപ്പിച്ചാൽ ചിലപ്പോൾ സീറ്റൊക്കെ കിട്ടും അതാണ് കോൺഗ്രസ്സിൽ നടന്നുകൊടുക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നടക്കുന്ന ചില കാര്യങ്ങൾ അപ്പോൾ ഈ റിജിൽ മാക്കുറ്റി എന്ന വ്യക്തിയുടെ ഒരു സങ്കടം ഇതാണ് തല്ലുകിട്ടാനും പ്രവർത്തിക്കാനുമൊക്കെ എന്നെ പോലുള്ള മാക്കുറ്റിമാരും എന്നാൽ സീറ്റിനും സീറ്റ് കിട്ടുന്നതോ വല്ല പൂക്കുറ്റിമാർക്കും ഇതാണ് ഇത് കൂടെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഒരു കാര്യം വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്